പതിനൊന്നാം വയസ്സിൽ ഗാന്ധിജിയെ നേരിൽ കണ്ടതോടെ ഗാന്ധി മാർഗത്തിലേക്ക് തിരിഞ്ഞ വ്യക്തിയാണ് ഗാന്ധിയൻ പി ഗോപിനാഥൻ നായർ. തുടർന്ന് ഗാന്ധിയൻ ആശയങ്ങളുടെ പ്രചാരണത്തിനായി ജീവിതം ഉഴിഞ്ഞുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. പേരിനൊപ്പമുള്ള ഗാന്ധിയൻ എന്ന വാക്ക് ഒരു അലങ്കാരമല്ല, ആദർശത്തിന്റെ അടയാളമാണ്. ഈ 97-കാരന് 1934 പി ഗോപിനാഥൻ നായർ ഗാന്ധിജിയെ ആദ്യം കണ്ടത്. കേരള സന്ദർശനത്തിനെത്തിയ ഗാന്ധിയെ നെയ്യാറ്റിൻകരയിലെ സ്വീകരണത്തിനിടെ കണ്ടത് ആവേശകരമായ ഓർമ്മയാണ് അദ്ദേഹത്തിന്. ശാന്തിനികേതനിലെ വിദ്യാഭ്യാസ കാലത്ത് കൊൽക്കത്തയിൽ വെച്ചും ഗാന്ധിയെ കണ്ടു. സ്വാതന്ത്ര്യം കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കൽക്കട്ടയിൽ വീണ്ടും ഹിന്ദു മുസ്ലിം ലഹളമുട്ടി പുറപ്പെട്ടു. ആ സമയത്ത് ഗാന്ധിജിയോട് വരികയും ആ സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനം ചെയ്യുകയും ഞങ്ങളും അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ സന്ദേശം കൊണ്ട് ആ ഗ്രാമത്തിൻ്റെയും കൽക്കട്ട പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ച് സമാധാന പ്രവർത്തനം നടത്തി. 1951 കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ രൂപം കൊണ്ട ഗാന്ധി സ്മാരകനിധിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. പിന്നീട് ആ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി. നിലവിൽ ഗാന്ധി സ്മാരകനിധിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ് അദ്ദേഹം. ഗാന്ധി ഒരു വ്യക്തി എന്നതിലുപരി മൂല്യമിടിയാത്ത ഒരാശയമാണ്. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്കിപ്പുറവും ലോകം ഗാന്ധിയെ തള്ളിപ്പറയാത്തതെന്ന് അദ്ദേഹം പറയുന്നു. ഏഷ്യൻ ന്യൂസ്, തിരുവനന്തപുരം.